ഹൈ ഓൾ സിവിക്സിലെ ഫെഡറലിസം എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത് ഹൗസ് ഫെഡറലിസം പ്രാക്ടീസ് ഡ്യ എന്ന ടോപ്പിക്കായിരുന്നു ക്ലാസ്സിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഫൈവ് മാർക്കിന് വരെ ചാൻസുള്ള ടോപ്പിക്കാണ് അത് വളരെ ഈസിയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം ഡീസണലൈസേഷൻ ദ സിമ്പിൾ ഡെഫിനേഷൻ ഓഫ് ഡീസിനലൈസേഷൻ ഈസ് വെൻ ദ പവർ ഈസ് ടേക്കൺ എവേ ഫ്രം ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഗിവൺ ടു ലോക്കൽ ഗവൺമെന്റ് ഈസ് കോൾഡ് ഡീസണലൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നമുക്ക് ത്രീ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ബോഡീസ് പക്ഷെ പലപ്പോഴും ലോക്കൽ ഗവൺമെന്റ് കിട്ടുന്ന പവേഴ്സ് കമ്പാരിറ്റീവ്ലി ആണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഡീസെൻട്രലൈസേഷൻ ആവശ്യമാണെന്ന് പറയാൻ കാരണം സോ ഡെഫിനേഷൻ അത്രേ ഉള്ളൂ സെൻട്രൽ ഗവൺമെന്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കുറച്ച് പവേഴ്സ് എങ്കിലും ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിനും ഷെയർ ചെയ്യുക ആ ഒരു പ്രോസസ് ആണ് ഡീസെൻട്രലൈസേഷൻ പവർ ഈസ് ടേക്കൻ അവേ ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഗിവൺ ടു ലോക്കൽ ഗവൺമെന്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഡീസെൻട്രലൈസേഷൻ ഇപ്പം ഇതാണ് സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ഡീസെൻട്രലൈസേഷൻ ആവശ്യം വരുന്നത് അതർവൈസ് നോൺ ആസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിനലൈസേഷൻ ഇവിടെ രണ്ട് സിമ്പിൾ ടോപ്പിക്കേ പഠിക്കാൻ വരുന്നുള്ളൂ സിമ്പിൾ പോയിന്റ് ഫസ്റ്റ് വൺ ദെർ ആർ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് വിച്ച് ആർ ബെസ്റ്റ് സെറ്റിൽഡ് അറ്റ് ദ ലോക്കൽ ലെവൽ അതായത് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് സോൾവ് ചെയ്യേണ്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അത് ട്രൈ ചെയ്യുക ലോക്കൽ ലെവലിൽ സോൾവ് ചെയ്യുന്നേക്കും ട്രൈ ചെയ്യാം നമ്മൾ ഒരിക്കലും പെട്ടെന്ന് തന്നെ പ്രൈം മിനിസ്റ്ററേയോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ നമുക്ക് പെട്ടെന്ന് വിളിക്കാനോ നമുക്ക് അങ്ങോട്ടൊരു ആക്സസ് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുക ലോക്കൽ ഗവൺമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രോ സോൾവ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്യുക അതുകൊണ്ടാണ് പറയുന്നത് ദർ ആർ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് വിച്ച് ആർ ബെസ്റ്റ് സെറ്റിൽഡ് വർ അറ്റ് ദി ലോക്കൽ ലെവൽ നമുക്ക് പല പ്രശ്നങ്ങളും ലോക്കൽ ഗവൺമെന്റുമായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് ലോക്കൽ ഗവൺമെന്റിന് കൂടുതൽ പവേഴ്സ് കൊടുക്കണമെന്ന് പറയാൻ കാരണം അതാണ് ആ പവർ കൊടുക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ചുരുക്കി പറയുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ലോക്കൽ ലെവലിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഈസ് പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നമുക്കറിയാം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ് സോ പീപ്പിൾ ഷുഡ് ഗെറ്റ് ലോട്ട് ഓഫ് ചാൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അത് നമുക്ക് കിട്ടുന്ന പലപ്പോഴും ലോക്കൽ ലെവലിലാണ് കാരണം നമുക്കറിയാം ദർ ഇസ് എ വൺ തിങ് നോൺ ആസ് ദ ഗ്രാമസഭ അതായത് ലോക്കൽ ഗവൺമെന്റ് അവിടുത്തെ എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അസംബ്ലിയാണ് രാജ്യ ലോക്ക് സോറി ഗ്രാമസഭ ലോക്സഭ രാജ്യസഭയല്ല ഗ്രാമസഭ അപ്പോൾ നമുക്ക് ഇവിടെയും നമ്മുടെ ഇവിടെ നടക്കുന്ന എന്താണ് പീപ്പിൾ ക്യാൻ എക്സ്പ്രസ് നമുക്ക് ഒരുപാട് കാര്യം പറയാൻ പറ്റും നമ്മുടെ പ്രോബ്ലം പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിമാൻഡ്സ് നമുക്ക് അവിടെ പറയാൻ പറ്റും നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് അവിടെ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനൊക്കെ അവസരം കൊടുക്കുന്ന ആരാണ് ഹൂ പ്രൊവൈഡ് ദിസ് ചാൻസ് ഫോർ ദീസ് തിങ്സ് അതും ലോക്കൽ ഗവൺമെന്റ് ആണ് സോ ഹിയർ പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അപ്പോൾ അതും ഇന്ത്യയിൽ കൂടുതൽ നടക്കുന്നത് ലോക്കൽ ഗവൺമെൻറ് ലോക്കൽ ലെവലിലാണ് അതുകൊണ്ടാണ് പറയുന്നത് ലോക്കൽ ഗവൺമെന്റ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം ഇതാണ് സെക്കൻഡ് ടോപ്പിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് ഡീസിറ്റലൈസേഷനിൽ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഡെഫിനേഷൻ ഡിസ്കസ് ചെയ്തു അതുപോലെ ഇമ്പോർട്ടൻസ് നോക്കി ഇനി ഇതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിൻ്റാണ് പൊതുവേ ഫൈവ് മാർക്കിനെ ചോദിച്ചു കാണാറുള്ളത് ആക്ട് ഓഫ് ഡീസിറ്റലൈസേഷൻ നയൻറ്റീൻ നയൻറ്റി ടു അതായത് നമ്മൾ കണ്ടു വി ഹാവ് ടു സ്ട്രെങ്തൻ ലോക്കൽ ഗവൺമെൻറ് നമുക്ക് ലോക്കൽ ഗവൺമെന്റ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി നയൻറ്റീൻ നയൻറ്റി ടുവിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ് ചെയ്ത ആക്ട് ആണ് ആക്ട് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇയർ ഓർത്തുവയ്ക്കുക നയൻറ്റീൻ നയൻറ്റി ടു ഇതിൽ മെയിനായിട്ട് അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ഫൈവ് തിങ്സ് ആർ മെൻഷൻ ഹിയർ ടു സ്ട്രെങ്തൻ ലോക്കൽ ബോഡീസ് ഫസ്റ്റ് വൺ നൗ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു കണ്ടക്ട് റെഗുലർ ഇലക്ഷൻ നമുക്കറിയാം ഇന്ത്യയിലൊരു ഇലക്ഷൻ ഇൻ്റർവേൽ എന്ന് പറയുന്നത് ഫൈവ് ആണ് പക്ഷെ പലപ്പോഴും ഈ നയൻറ്റീൻ നയൻറ്റി ടു ആക്ട് ചെയ്തതിന് മുമ്പ് ഈ ലോക്കൽ ബോഡീസിലെ ഇലക്ഷൻ അത്ര റെഗുലർ ആയിരുന്നില്ല തോന്നിയ സമയത്ത് നടത്തും അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ആയിരുന്നു ബട്ട് നൗ അത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് ആഫ്റ്റർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ആക്ട് ഓഫ് ഡീസണലൈസേഷൻ നയൻറ്റീൻ നയൻറ്റി ടു നൗ ഇറ്റ് ഈസ് കമ്പൽസറി ടു കണ്ടക്ട് റെഗുലർ ഇലക്ഷൻ അപ്പോൾ അത് നമുക്കറിയാം ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു ലോക്കൽ ബോഡിയെ സ്ട്രെങ്തൻ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നൗ സെക്കൻഡ് പോയിന്റ് ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഇലക്ഷൻ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു ഇനി ഹു വിൽ കണ്ടക്ട് ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് കണ്ടക്ട് ദ ഇലക്ഷൻ നമുക്കറിയാം എന്തേലും രണ്ടുതരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് വൺ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ ഓരോ സ്റ്റേറ്റിനും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ സമയം നമുക്കറിയാം അടുത്ത ഡിസംബർ മുതൽ ഇന്ത്യ കേരളത്തിലൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ് അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഇത് ആരാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെയും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ആൻസറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്പം മുമ്പ് ഇവരൊന്നും സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇലക്ഷൻ റെഗുലർ ആയിരുന്നില്ല ബട്ട് നവ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു കണ്ടക്ട് റെഗുലർ ഇലക്ഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സെക്കൻഡ് പോയിന്റ് ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് കണ്ടക്ട് ദി ഇലക്ഷൻ ഇനി ഇലക്ഷനിൽ എങ്ങനെയൊക്കെയാണ് സീറ്റ് റിസർവേഷൻ അതാണ് തേർഡ് പോയിന്റ് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക് ആയിരിക്കും വൺ ബൈ തേർഡ് ഓഫ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ വിമൺ എനിക്കറിയുന്ന പോലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വൺ ബൈ തേർഡ് ഓഫ് സീറ്റും വിമൻസിന് വേണ്ടി റിസർവ് ചെയ്ത സീറ്റുകളാണ് ഇനി മറ്റു റിസർവേഷൻ വരുന്നുണ്ട് അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത് റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ എസ് സി എസ് ടി ഒ ബി സി ആൾസോ ഇപ്പോൾ വിമൻ സീറ്റ് കൂടാതെ റിസർവേഷൻ കൂടാതെ ഈ ഡിസ് അഡ്വാൻറ്റേജ് ക്ലാസ്സുകളായിട്ടുള്ള എസ് സി എസ് ടി ഒ ബി സി അവർക്കും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഓൾ ഓഫ് യു നോ ദ ഫുൾ ഫോം ഓഫ് ദീസ് ത്രീ വേർഡ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്

കാരണം ഇപ്പം ശരിയായിരിക്കാം കാരണം ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ സെൻട്രൽ ഗവൺമെൻ്റുമാണ് പക്ഷെ പലപ്പോഴും അവർക്ക് ഈ ഫണ്ടിന്റെ ഒരു അവൈലബിലിറ്റി കുറവായിരുന്നു പക്ഷെ നൗ അവർക്ക് ഇഷ്ടംപോലെ ഫണ്ട് കിട്ടുന്നുണ്ട് കാരണം അത് കൃത്യമായിട്ട് ഈ ആക്ട് ഓഫ് ഡീസണൈസേഷനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് ഷെയർ റവന്യൂ വിത്ത് ലോക്കൽ ബോഡീസ് അപ്പോൾ ഈ ലോക്കൽ ഗവൺമെന്റുമായിട്ട് ഫണ്ട് ഷെയർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ റവന്യൂ ഷെയർ ചെയ്യുന്നത് കൂടി വഴിയും നമുക്ക് ആ ലോക്കൽ ഗവൺമെൻറ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഷോർട്ട് ഇതാണ് ആക്ട് ഓഫ് ഡീസണൈസേഷൻ പറഞ്ഞിരിക്കുന്ന അഞ്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ലോക്കൽ ഗവൺമെൻറ്റിനെ റിലേറ്റ് ചെയ്ത ഒരു ചെറിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതാണ് സ്ട്രക്ചർ ഓഫ് ലോക്കൽ ഗവൺമെൻറ് അറിയാവുന്ന പോലെ ഇന്ത്യയിൽ നമ്മളൊരു ത്രീ ടാഗ് സിസ്റ്റമാണ് ലോക്കൽ ഗവൺമെൻറ് ഫോളോ ചെയ്തിട്ടുള്ളത് അത് മൂന്ന് ലെവലുണ്ടായിരിക്കും ഫസ്റ്റ് വരുന്നതാണ് ഗ്രാമപഞ്ചായത്തും ബേസിക് വരുന്നതാണ് ബേസിക് യൂണിറ്റ് ആണ് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ കുറച്ചുകൂടെ മുകളിൽ വരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇനി ഏറ്റവും ഹൈ ലെവലിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് നമുക്ക് ഓരോന്നിനും കുറച്ച് കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ വില്ലേജ് എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഇൻ സ്റ്റേറ്റ് ഹാസ് എ ഗ്രാമപഞ്ചായത്ത് അതായത് ഓരോ സ്റ്റേറ്റിനും ഉണ്ടാകുന്ന ഒരു അതിൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് ആണ് ഗ്രാമപഞ്ചായത്ത് ഇനി ആരൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് ഇറ്റ്സ് എ കൌൺസിൽ കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ വാർഡ് മെമ്പേഴ്സ് ഇതിലുണ്ടായിരിക്കുക മെയിൻ ആയിട്ടും ഒരുപാട് വാർഡ് മെമ്പേഴ്സ് ചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഫോം ചെയ്തിട്ടുള്ളത് ഈ ഓരോ വാർഡ് മെമ്പേഴ്സിനും പറയുന്ന പേരാണ് പഞ്ച് ഇനി ഈ ഗ്രാമപഞ്ചായത്തിന്റെ റിയൽ ഹെഡിൻ്റെ പേരാണ് സർപഞ്ച് ഇപ്പം ഇത്രേ ഉള്ളൂ ഇത് വേണ്ടും കാണുന്നത് റൂറൽ ഏരിയാസിൽ റൂറൽ ഏരിയാസിലാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്ന ഓരോ വാർഡിലെയും മെമ്പേഴ്സ് അവർ ഹിന്ദിയിൽ പറയുന്ന പേരാണ് പഞ്ച് ഇനി അതിന്റെ റിയൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയാറില്ലേ അപ്പം അതിന്റെ പറയുന്ന മറ്റൊരു പേരാണ് സർപഞ്ച് അവരായിരിക്കും ഇതിന്റെ റിയൽ ഹെഡ് ഇത് പറഞ്ഞത് റൂറൽ ഏരിയാസിൻ്റെ കാര്യമാണ് ഇനി ഇതേ സംഭവം അർബൻ ഏരിയാസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അർബൻ ഏരിയാസിലും ഇതുപോലെ ഗ്രാമപഞ്ചായത്ത് കാണാൻ പറ്റും അവിടെ അതിന്റെ ഹെഡിൻ്റെ പേര് ചെറിയൊരു മാറ്റമുണ്ട് നമുക്കറിയാം സാധാരണ നമ്മൾ അർബൻ ഏരിയാസിലെ പഞ്ചായത്തിനെ വിളിക്കാറുള്ളത് മുനിസിപ്പാലിറ്റി ഒന്നൊക്കെയാണല്ലോ മുനിസിപ്പൽ കോർപ്പറേഷൻ എക്സെട്രാ അപ്പോൾ ഇവിടുത്തെ ഹെഡിൻ്റെ പേര് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നായിരിക്കും ഇത്ര ഇതും ഗ്രാമപഞ്ചായത്തിൽ വരുന്നത് തന്നെയാണ് പക്ഷേ ഇത് അർബൻ ഇത് റൂറൽ ഏരിയാസിലാണ് സർപ്പഞ്ച് വരുന്നത് അർബൻ ഏരിയാസിലാണെങ്കിൽ ആ ഹെഡിൻ്റെ പേര് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നായിരിക്കും അത്രയാണ് ഗ്രാമപഞ്ചായത്ത് ഇതാണ് ബേസിക് യൂണിറ്റ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിന് തൊട്ട് മുകളിൽ ഒരു ലെവൽ ഓഫ് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് അതായത് എ ഫ്യൂ ഗ്രാമപഞ്ചായത്ത് ആർ ഗ്രൂപ്പ് ടുഗെദർ ടു ഫോം വാട്ട് ഈസ് യൂഷ്വലി കോൾഡ് എ പഞ്ചായത്ത് സമിതി ഓർ ബ്ലോക്ക് ഓർ മണ്ഡൽ ഈ ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് വരുന്ന അടുത്ത ലെവൽ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിന് മറ്റൊരുപാട് പേരുകളുണ്ട് അതർവൈസ് നോൺ ആസ് മണ്ഡൽ ഓർ പഞ്ചായത്ത് സമിതി അപ്പോ ഇവരൊക്കെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും സോ യൂഷ്വലി നമ്മളെ എല്ലാ ലെവൽ ഓഫ് ഗവൺമെന്റിൽ ഇലക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ എല്ലാ റെപ്രസെന്റേവ് തെരഞ്ഞെടുക്കുന്നത് ഇലക്ഷനിലൂടെയാണ് അപ്പൊ അവർക്ക് എല്ലാവരും ഇവിടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും ഇനി ഇതിലെ മൂന്നാമത്തെ അവസാനത്തുമായിട്ടുള്ള ലോക്കൽ ഗവൺമെന്റ് ആണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നൊക്കെ അറിയുന്ന പോലെ ഓൾ ദ പഞ്ചായത്ത് ഇൻ എ ഇനി ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അതർവൈസ് നോൺ ആസ് ജില്ലാ പരിഷത്ത് അന്ന് നേരത്തെ നമ്മൾ കണ്ടു ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇനി എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അതായത് മണ്ഡൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് പറയും എനി ഹൗ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന് ഫോം ചെയ്യുന്ന ഏറ്റവും ഹൈ ലെവൽ ഓഫ് ലോക്കൽ ബോഡിയാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇനി ഇതിൻ്റെ ഹെഡാണ് ജില്ലാ പരിഷത്ത് ചെയർപേഴ്സൺ അപ്പോൾ ഈ പേര് ഓർത്തിക്കുക ഡിസ്രിക് പഞ്ചായത്തിൻ്റെ മറ്റൊരു പേരാണ് ജില്ലാ പരിഷത്ത് ഹെഡ് ജില്ലാ പരിഷത്ത് ചെയർപേഴ്സൺ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം തന്നെ ഇലക്റ്റഡ് ഇവിടെ എല്ലാം ഉണ്ടായിരിക്കുക ഇലക്ടർ റെപ്രസെൻറ്റേറ്റീവ് ആണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫെഡറലിസം ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്